എല്ലാം ശരിയാവും. എന്തുരാ നീ പറഞ്ഞേ എല്ലാം ശരിയാവും. കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാ ഇപ്പൊ ശരിയാക്കാന്ന് ചെലച്ചോണ്ടിരുന്നാ പോരാ. എപ്പൊ ശരിയാക്കാ ഒക്കെ ഇപ്പൊ പറയണം. ഇനി നീ ആ വാക്ക് പറഞ്ഞ എടാ ഒന്നും ശരിയാവാൻ പോണില്ല. ഓ നെഗറ്റീവ്. എടാ ഇതൊക്കെ ഒരു തോന്നലാണ്. ഒന്നും ശരിയാവാൻ പോണില്ല. അടിച്ചു നിന്റെ 32 പല്ലും കാണുന്ന കാലിൽ താഴ്ത്തും. എടാ കർത്താവ് നമുക്ക് കൊറേ പ്രതീക്ഷകൾ നമ്മുടെ ഇടുത്ത് വരെ കൊണ്ടെത്തിക്കും. അത് കഴിഞ്ഞിട്ട് തട്ടി പറിച്ചോണ്ടൊരു പോക്ക. നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റ് ആവാൻ പോണില്ല. നമ്മളിങ്ങനെ ഉരുകി 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 തീരാളോരാ. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. എന്തിനാ വന്ത്? എന്തിനാ വന്ത്? ഞാൻ ചത്തോന്നറിയാവുന്ന ചത്തോന്നറിയാൻ വന്നാണല്ലടാ. എന്തി സുഖാണോ? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടി കണ്ട. ഒരുപാട് ഓർമ്മകൾ തന്നിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോയിട്ട്. പ്രേമമോ? അമ്പടി ജിഞ്ചിന്നാക്കടി. എന്നോട് സുഖാണോ? ഏതോ പെൺകുട്ടി വിളിച്ചിട്ടെ സുഖാണോ സുഖാണോ എന്ന് ചോദിക്കുക. സുഖം വേണോ സുഖം വേണോ എന്ന് ചോദിച്ചില്ലല്ലോ. മൂന്ന് സാഹചര്യത്തിലാണ് ഒരു ആൺകുട്ടി കരയുന്നത്. ഒന്നാമത്തെ സാഹചര്യം, അവൻ കാരണം അവന്റെ മാതാപിതാക്കള് കരയുമ്പോ. അത് ശരിയാ. രണ്ടാമത്തേത്, അവന്റെ പെങ്ങളുടെ കല്യാണത്തിന്. ജോത്സ്യനാണോ? മൂന്നാമത്തേത്, അവൻ ആത്മാർത്ഥമായി സ്നേഹിച്ച പെണ്ണ് അവനെ ഇട്ടിട്ട് പോകുമ്പോ. ശരിയല്ലേ? ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. പാർക്കലാം.